പോലീസ്, പട്ടാളം, ആതുര സേവനം, മാധ്യമ പ്രവർത്തനം തുടങ്ങി ചലഞ്ചിങ് ആയ ഒരുപാട് മേഖലകളിൽ ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരാണോ? ആണോ? തൊഴിലിടങ്ങളിലും സുരക്ഷിതരല്ല, പക്ഷേ അത് വളരെ കുറവാണ്. കുറവാണ്. പക്ഷെ അവിടെ അവർ പുറത്ത് പറയാൻ മടിക്കുന്നവരുണ്ട്. പിന്നെ അവിടെ ഇപ്പം സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ്. അതിന് സ്റ്റിക്കർ ഒട്ടിക്കണം, ഓഫീസിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, സെല്ലുണ്ടാക്കണം. ഇത് എൻക്വയറി നടത്തുന്നതിന് ഒരു പ്രത്യേക വിമൻ സെല്ലുണ്ട്, അതെല്ലാം ഓഫീസിലും ഉണ്ടാക്കണം. അതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അവിടെ ഉണ്ടാക്കിയാൽ പോലും ഇപ്പോൾ നമ്മുടെ വനിതകൾ പരാതിപ്പെടാൻ മടിക്കും. പരാതിപ്പെട്ടാൽ മേലുദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒരു സഹോദരൻ, അതുകൊണ്ട് അവർ ശരിക്കും തെളിവ് കൊടുക്കാറില്ല. പക്ഷേ അടുത്ത കാലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ കേസിൽ ശരിയായ തെളിവ് കൊടുക്കുകയും അയാൾ കുറ്റക്കാരനാണെന്ന് കാണുകയും ചെയ്തു. അത് വനിതാ കമ്മീഷൻ രണ്ടാമത് അത് കുറ്റക്കാരനെന്ന് കണ്ടിട്ട് അയാളെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫൈൻഡിങ് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പട്ടാളമാണ്. പട്ടാളത്തിലെ 98% പുരുഷന്മാരും 2% സ്ത്രീകളാണ്. ആർമിയിലായാലും നേവിയിലായാലും എയർഫോഴ്സിലായാലും അവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥന് ഒരു കുട്ടിയെ അപമര്യാദയെ പെരുമാറിയാണ് അയാളെ ജയിലിലയച്ചു. അത് നടന്ന കേസാണ്, ഒരു ജനറലിനെ ജയിലിലയച്ച കേസാണ്. അവിടെ അവർ വളരെ സുരക്ഷിതരാണ്, ഒരു കുടുംബം പോലെയാണ് അവർ ജീവിക്കുന്നത്. എനിക്കൊരു ഷോപ്പുണ്ട്, അതിൻ്റെ അടുത്തൊരു പിന്നെ ഒരു പയ്യൻ നല്ല ബാച്ചിലറാണ്. ഇനി നടന്ന് പോകുമ്പോഴത്തേക്ക് അപ്പുറത്ത് 2-3 സെയിൽസ് കേൾ, എന്താ ചേട്ടാ മിണ്ടില്ല? അപ്പം മിണ്ടാതെ പോകരുന്നത്, എന്താ ചേട്ടാ മിണ്ടൂല്ലേ എന്ന് ചോദിക്കും. തിരിച്ചു വന്നപ്പോൾ എടി ചേട്ടൻ മിണ്ടുന്ന സാധനം കൊണ്ടുവന്നില്ല. ഇങ്ങനെ ഇങ്ങോട്ട് ആക്രമിക്കുക, വോയിസ് ഇങ്ങോട്ട് ആക്രമിക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ പിന്നെ സ്ത്രീ സുരക്ഷിതല്ല, പിന്നെ ആണുങ്ങൾ വെറുതെ ഇരിക്കൂ. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതേ പല അനുഭവങ്ങളും പുരുഷന്മാരെ സ്ത്രീകൾ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ആണുങ്ങൾ മര്യാദ പോകുമ്പോഴത്തേക്കും ചേട്ടൻ മിണ്ടൂല്ലേ, ചേട്ടൻ മിണ്ടുന്ന സാധനം എടുത്തിട്ടില്ലേ എന്നൊക്കെ പറയുന്നത് വാർത്തയാവാറില്ല. അത് പക്ഷെ വാർത്തയാവത്തില്ല. പെൺകുട്ടി ആമ്പിള്ളേരെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയായല്ലോ. നമ്മുടെ ഈ സമൂഹത്തില് ഇന്ന് കാണുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യച്യുതി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും ആൺകുട്ടിയോട് പറഞ്ഞ് അമ്മമാരോ അച്ഛന്മാരോ വീട്ടിലുള്ള പാരൻസ് പറഞ്ഞു പഠിപ്പിക്കുക, ഈ വരുന്നത് നിന്റെ സഹോദരിയാണ് എന്നൊരു ആൺകുട്ടിക്കും അതുപോലെ ഇതൊരു സഹോദരനാണ് എന്ന് പെൺകുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടാവുന്ന ഒരുപാട് തന്നെ പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. തൊഴിലിടങ്ങളിൽ സ്ത്രീ തികച്ചും സുരക്ഷിതയാണ്. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഷീ ടാക്സി പോലുള്ള പദ്ധതികൾ. കാരണം എന്ന് വെച്ചാല് അങ്ങനെയല്ല സംഭവം, നമ്മൾ അതുപോലത്തെ പ്രോജക്ട് നമുക്ക് തികച്ചും എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പൊ നാളെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരു സമരം ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആണുങ്ങളായിരിക്കും. സ്ത്രീകൾക്ക് ആരിൽ നിന്നാണ് സുരക്ഷ വേണ്ടത്? ആദ്യം പറയേണ്ടത് ഒരു കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അവരുടെ ജീവിത രീതി, ആ വീട്ടിൽ നിന്ന് രക്ഷാകർത്താക്കൾ എങ്ങനെയാണ് വളർത്തുന്നത്, പെരുമാറ്റശാസ്ത്രം. എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന പുരുഷന്മാരല്ല, സ്ത്രീകളും അതുപോലെയല്ല. ഇത് സുരക്ഷിതത്വം സ്വന്തമായിട്ട് ഒരു നേടിക്കൊടുക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ഇത് സ്ത്രീ പോലെ തന്നെയാണ് പുരുഷനും. വെള്ളമടിക്കുന്നവരില്ലേ, ചാരായം കുടിക്കുന്ന പെണ്ണുങ്ങളില്ലേ, ചാരായം കുടിക്കുന്ന ആണുങ്ങളില്ലേ, ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് അച്ഛൻ കൊണ്ടുവന്ന് മക്കളെ മുമ്പേ കൊണ്ടുവച്ച് വെള്ളമടിച്ചിട്ട് മക്കളുടെ പറയുന്നവരെയാണ്. അതല്ല ഞാൻ പറയുന്നത്, അല്ല അത് അത് സ്ത്രീ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. പീഡിപ്പിക്കുന്നത് ആരാ പറയുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് സ്ത്രീക്ക് സുരക്ഷിത? കുടുംബത്തില്, പിന്നെ പഠിക്കാൻ വിടുന്ന സ്ഥാപനത്തില്, പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിൽ, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, പിന്നെ മക്കളുടെ കൂടെ. അത് നമുക്ക് മക്കള് പൊതുസ്ഥലങ്ങളിൽ മനുഷ്യ പറയുന്നത് അത് തന്നെയല്ലേ. രാത്രി നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല.
നമ്മളൊരു യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു ഹർത്താൽ വന്നു. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി, തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ എത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുവാണ്. ഏതെങ്കിലും ഒരു ബസ്സിലോ ഒരു പ്രൈവറ്റ് ടാക്സിയിലോ മറ്റോ നമുക്ക് കേറി പോവാ, അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് നിന്ന് കേറി പോകുന്ന സ്ത്രീക്ക് ഭയം തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എറണാകുളത്തൊക്കെ പോയിട്ട് വരുന്ന സമയങ്ങളിൽ കോടതികളിലൊക്കെ പോയിട്ട് ഇല്ല, അനുഭവം ഉണ്ടായിട്ടില്ല. വരാനുള്ള ബുദ്ധിമുട്ട് ഹർത്താൽ വരണം, ആരും ഹർത്താൽ ഇല്ലാത്ത ദിവസം പോലെ എനിക്ക് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഓൾ സയൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ബസ്സിൽ കയറിയ സ്ഥിരം എനിക്ക് ആളുകൾ പയ്യന്മാരെയും പുരുഷന്മാരെയും അടിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് എന്റെ വീട്ടുകാരെല്ലാവരോട് സംബന്ധിച്ച് എനിക്ക് ടൂ വീലർ എടുത്തു. ഞാൻ ഫസ്റ്റിലെ എടുത്തത് ഒരു ബൈക്കാണ്. ഇന്ന് ഞാൻ ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും പേരൂർക്കടയിൽ ഞാൻ കോളത്ത് താമസിക്കുന്ന സമയത്ത് ചാനലിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഏത് ചാനലെന്ന് ഒരിക്കലും ഒരു ചാനലിനെ സ്പെസി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പോലെ എന്നെ ഫോളോ ചെയ്തു വന്നു രാത്രി 10 മണി സമയത്ത്. കുറച്ച് എനിക്ക് കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും മനസ്സിലായി ഇത് എന്തോ ഞരമ്പ് രോഗമാണെന്ന്. ഞാൻ ലാസ്റ്റ് ഈസ്റ്റ് പോട്ടിട്ട് നല്ല രീതിയിൽ കറക്കിയിട്ട് ഗണപതി കോവിലിൽ ഏറ്റവും കൂടുതൽ ആൾ തിരക്കുള്ള സ്ഥലത്ത് എന്റെ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് ഇറങ്ങി നിന്ന് കൊടുത്തു. അല്ല, ഈ ബുള്ളറ്റിൽ വന്നിട്ട് പൊതുജനത്തിൽ വെച്ചിട്ട് ആളിനെ തല്ലുന്ന അവരും സ്ത്രീയുടെ ഗണത്തിൽ തന്നെയാണോ പെടുത്തിയിരിക്കുന്നത്? ഇവിടെ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങളാണുള്ളത്. ജസ്റ്റിസ് ശ്രീദേവി മാഡം അറിയാമല്ലോ, ഇതിന്റെ അശാസ്ത്രീയത ഇവിടെ പുരുഷന്മാരുടെ ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഗൃഹനാഥന്മാരായ പുരുഷന്മാരാണ്. ഇത് നിയമങ്ങളിലെ നിയമങ്ങളുടെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത അല്ലെന്ന് മാഡത്തിന് പറയാമോ? അല്ല, അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടായതെന്ന് ആദ്യം ആലോചിക്കണം. സ്ത്രീകളെ അടിക്കുക, ഉപദ്രവിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുക, കുട്ടികൾക്ക് പഠിക്കാനാവാത്തവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ചെലവിന് കൊടുക്കാതിരിക്കുക, ഇതെല്ലാം വന്നപ്പോൾ സ്ത്രീ സമൂഹത്തിനെ രക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൽ പല വകുപ്പുകളും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ട്. പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അതും സത്യമാണ്. തീർച്ചയായിട്ടും പുരുഷന്മാർ പീഡിപ്പിക്കുന്നുണ്ട്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ ആയിപ്പോയില്ലേ ഈ നിയമങ്ങൾ? എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സുരക്ഷിതത്വം എന്ന് പറയുമ്പോ ഇപ്പൊ കാർട്ടൂണിൽ കാണിക്കുന്ന പോലെ റോഡിലൂടെ സ്ത്രീകൾ എല്ലുമ്പോ ഒന്ന് അവരെ ഉപദ്രവിക്കുന്ന ടച്ച് ചെയ്യുന്ന, അത് മാത്രമല്ല, സ്ത്രീ തൊഴിലിടത്തിൽ അവൾക്ക് സുരക്ഷിതയാകണമെങ്കിൽ അവൾക്ക് അന്തസ്സായിട്ട് പ്രവർത്തിക്കാനും അവൾക്ക് അവളുടെ പെർഫോമൻസിനനുസരിച്ച് അവൾക്ക് തിരിച്ച് ഒരു പ്രതിഫലം കിട്ടാനും ഒക്കെ സാധിക്കണം. നീതി ഉണ്ടാവണം, എങ്കിലേ അവള് ആ പ്രൊമോഷൻ യഥാസമയത്ത് കിട്ടണം. അതുപോലെ അവള് ചെയ്യുന്ന ജോലിയിൽ എല്ലാത്തിലും അവൾക്ക് മാന്യമായ ഒരു പ്രതികരണം, അത് സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെ കൂലിവേല ചെയ്യുന്ന സ്ത്രീ മുതൽ ഉന്നതയായ IAS IPSO എടുത്ത സ്ത്രീ വരെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾക്ക് തികച്ചും മാന്യമായ സമൂഹത്തിൽ. ഇപ്പം ഞാൻ പറയും, ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്, രാഷ്ട്രീയക്കാരിയാണ്. ഞാനൊരു പൊതുയോഗത്തിൽ ചെന്നിരിക്കുമ്പോൾ രാത്രി സമയത്താവാം സന്ധ്യാസമയത്താവാം എൻ്റെ കൂടെ ഇരിക്കുന്ന ഒന്നോ രണ്ടോ സ്ത്രീകളുണ്ടാവും, ബഹുഭൂരിപക്ഷം പുരുഷന്മാരാകും. അദ്ദേഹം ഒരാൾ സംസാരിക്കുമ്പോൾ അസഭ്യം, മാന്യത വിട്ട് സഭ്യേതരമായി സംസാരിക്കുന്നത് പോലും അവിടെ ഇരിക്കുന്ന മറ്റുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതം ഇല്ലായ്മയാണ്. ഇപ്പോൾ ഓരോ തരത്തിലാണ് നമ്മൾ പറയുന്ന ഈ സുരക്ഷിതത്വം.